അസ്സലാമു അലൈക്കും. പുറത്ത് നല്ല മഴയാണ് അല്ലേ? ഈ മഴത്ത് പുറത്തിറങ്ങിയിട്ട് ഇലകളൊക്കെ പറിച്ച് താളിയൊക്കെ ഉണ്ടാക്കി തലയിൽ തേക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള പരിപാടിയല്ലേ? അപ്പോൾ ആ മടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് കിട്ടണ ഒരു പരിപാടിയായിട്ടാണ് ഞാൻ കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് ഞാനൊരു പാത്രത്തിലേക്ക് 1¾ ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അത് സ്റ്റൗവിലും വെച്ചിട്ട് ഞാൻ ഈ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്താ ഉപയോഗിക്കണമെന്ന് ഇതിലേക്ക് എന്താ ഇടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഉപയോഗിക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാട്ടോ. അപ്പോൾ ഈ വെള്ളം കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ചായപ്പൊടിയാണ്. നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ, ചായപ്പൊടി ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഇതുപോലെ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് തലയിൽ തേച്ച് നോക്കണം കേട്ടോ. മുടി പൊട്ടി പോകുന്നുണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും മാറി കിട്ടും. തുടർച്ചയായിട്ട് ഇത് തേച്ചാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പാണ്. ഞാൻ പറയാറ് ഉള്ളതുപോലെ ഒരു വട്ടം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് ഒരിക്കലും പറയരുത്. ഒരു പ്രാവശ്യത്തിലൊന്നും ഒരു സാധനത്തിന് നമുക്ക് റിസൾട്ട് കിട്ടൂല കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ 1¾ ഗ്ലാസ്സുള്ള വെള്ളം 1 ഗ്ലാസ്സായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ഈ കളറൊക്കെ നല്ല ചേഞ്ച് വരട്ടോ ഇനി. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു പരിപാടിയും കൂടിയാട്ടോ. ഈ ചായപ്പൊടി വെച്ചിട്ട് നമ്മളെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാം. ഇത് നീരിറക്കമുള്ളവർക്കും കഫക്കെട്ടുള്ളവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഏത് അസുഖക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം കൂടിയാട്ടോ ഈ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ. ഇതിൻ്റെ കളറിപ്പം കണ്ടില്ലേ, നല്ല ചേഞ്ചിലേ കളറിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഏത് സാധനമായാലും നീരിറക്കമുള്ളവർക്കൊക്കെ 5 മിനിറ്റൊക്കെ അല്ലേ ഇത് വെക്കാൻ പറ്റുള്ളൂ. ഇതല്ല നമ്മളെ തലയിൽ നമ്മൾ രാവിലെ തന്നെ നീച്ച് വന്നിട്ട് നമുക്ക് തേച്ചിട്ട് നമ്മളെപ്പോഴാണോ കുളിക്കുന്നത് അപ്പം കഴുകി കളഞ്ഞാൽ മതി. അപ്പം ആർക്കൊരു കുഴപ്പമുണ്ടാവില്ല അത് തലയിൽ തേച്ചാൽ കേട്ടോ. എന്നാൽ ഇനിയത് ചൂടാറട്ടെ. എന്തായാലും നിങ്ങൾ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പ് എടുക്കുന്നുണ്ട്. ആ കപ്പിലേക്ക് ഞാൻ ഇതൊന്ന് അരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഈ ചായപ്പൊടി ഒന്ന് മാറ്റി. സാധാരണ പറയും പോലെ തന്നെ നമ്മൾ എണ്ണ തേക്കുമ്പോൾ നമ്മളെ മുടിയിലൊക്കെ എട്ടറൊക്കെ അറുത്തിട്ട് വേണം എണ്ണ തേക്കാനായിട്ട്. എണ്ണ തേച്ച് ചെറുതായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എത്ര സമയം വേണമെങ്കിലും ഇത് വെക്കാം. നീരിറക്കമുള്ളവർക്കും കഫക്കെട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഞാൻ പറയും പോലെ ഒരു തവണ തേച്ചില്ലെന്നോ റിസൾട്ട് കിട്ടൂല, ഒരു തവണ തേച്ചിട്ട് പോയിട്ടില്ല മാറിയിട്ടില്ല എന്നൊന്നും പറയരുത്. മുടി പൊട്ടിപ്പോകുന്നവർക്കും മുടി കൊഴിച്ചുള്ളവർക്കും ഇത് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ചായപ്പൊടി പിന്നെ എപ്പോഴും നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ, എപ്പോഴും വീട്ടിലുള്ള സാധനമാണല്ലോ. ചായപ്പൊടി ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പ് തന്നെയാണ്. മടിയുള്ളവർക്കൊക്കെ ചെയ്യാം കേട്ടോ. ഈ മഴക്കാലത്ത് പുറത്ത് പോയി കണ്ട് അതൊന്നൊക്കെ പറിക്കാൻ ഭയങ്കര മടിയുള്ള പരിപാടിയല്ലേ. അപ്പം മടിയൊന്നും വേണ്ട, അതൊന്ന് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എടുക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.